IRTC, ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി കേരളത്തിന്റെ സുസ്ഥിര വികസനത്തിലും സാമൂഹ്യ മുന്നേറ്റങ്ങളിലും വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കാൻ IRTCക്ക് സാധിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടൻ മലയുടെ താഴ്വാരത്തുള്ള മുണ്ടൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന IRTCക്ക് കേരളത്തിലെ പകുതിയോളം പഞ്ചായത്തുകളിലെ ഇടപെടലിന്റെ ചരിത്രം പറയാനുണ്ട്. 31 വർഷം പിന്നിട്ടിരിക്കുകയാണ് IRTC നിലവിൽ വന്നത്. ഗ്രാമീണ സാങ്കേതിക വിദ്യകളുടെ വികസനവും അതിന്റെ പ്രചരണവുമാണ് മുഖ്യമായിട്ടും IRTC ലക്ഷ്യം. IRTC ഇന്ന് വിവിധ വകുപ്പുകളിലുള്ള ഒരു വലിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്ഥാപനമായി തീരുന്നത്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. സ്ഥാപനം ഊന്നൽ നൽകുന്നത് മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ഊർജ സംരക്ഷണം, ജീവനോപാധിയുമായിട്ടുള്ള മേഖലകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും IRTC ഇന്ന് ഊന്നൽ നൽകുന്നത്. സുസ്ഥിര വികസനം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് IRTCയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. IRTCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖലകളിലൊന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക വികസന മാതൃക രൂപപ്പെടുത്താൻ സഹായിക്കുക, അതിനാവശ്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ IRTC തയ്യാറാക്കി കൊടുക്കുന്നു. നീർത്തടാധിഷ്ഠിത വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനുകളാണ് ഇതിലേറ്റവും പ്രധാനം. ഇതിനായി IRTCയിൽ ഒരു പ്രകൃതി വിഭവ മാനേജ്മെന്റിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഡിവിഷൻ, ഏകദേശം 300-ലധികം പഞ്ചായത്തുകൾക്ക് മികച്ച മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കി കൊടുക്കുന്നു IRTCക്ക് സാധിച്ചു. അതോടൊപ്പം ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ IRTC ചെയ്യുന്ന പ്രവർത്തനം മാലിന്യ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടു. വലിയ സാങ്കേതിക വിദ്യകൾ രൂപപ്പെടുത്തുന്നതിന് പകരം ജനങ്ങൾക്ക് ആവശ്യമുള്ള നാടിനുപയോഗമുള്ള അടിസ്ഥാന ഗവേഷണം നടത്തുന്നതിലാണ് IRTC എന്നും താല്പര്യം കാണിച്ചിട്ടുള്ളത്. മൺപാത്ര നിർമ്മാണം നടത്തുന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ ചെലവ് കുറഞ്ഞ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചക്രങ്ങളും മണ്ണരവ് യന്ത്രങ്ങളും ഉണ്ടാക്കി അത് വികസിപ്പിച്ചെടുത്ത് മൺപാത്രങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ ഉയർത്താൻ കഴിഞ്ഞു. എനർജി ഡിവിഷനിൽ ഊർജ ഉൽപാദനം, ഊർജ സംരക്ഷണം ഇവയുടെ പഠനം ഗവേഷണമാണ് പ്രധാനമായി നടക്കുന്നത്. ചൂടാറാപ്പെട്ടി മുതൽ ചെറുകിട ജലവൈദ്യുത പദ്ധതി വരെ ഈ ഡിവിഷനിൽ പ്രവർത്തനത്തിൽപ്പെടുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രോജക്ട് ചെയ്യുന്നതിനും ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുമുള്ള അവസരം IRTCയിലെ എല്ലാ ഡിവിഷനിലും ഉണ്ട്. ഒരു വർഷം 100-ലധികം വിദ്യാർത്ഥികളിവിടെ വന്ന് പ്രോജക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. BTech, MTech, സോഷ്യൽ സയൻസ്, മൈക്രോബയോളജി, വാട്ടർഷെഡ് മാനേജ്മെന്റ് മുതലായ എല്ലാ മേഖലകളിലും ഇവിടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷനുള്ള എൻവയോൺമെന്റ് ലാബാണിത്. ഇവിടെ പ്രധാനമായും വാട്ടർ ക്വാളിറ്റി അനാലിസിസ് ആണ് നടത്തുന്നത്. കൂടാതെ മണ്ണിന്റെ ഗുണമേന്മ പരിശോധന, കമ്പോസ്റ്റിന്റെ ഗുണമേന്മ പരിശോധനയും, ഇതിനോടനുബന്ധിച്ച് ഒരു മൈക്രോബയോളജി ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. ഗവേഷണ പ്രവർത്തനം സഹായിക്കുകയാണ് ഈ ലാബ് ചെയ്യുന്നത്. അടുത്ത കാലത്ത് മാലിന്യ സംസ്കരണത്തിന് സഹായകമാകുന്ന 2 ഇനാക്കുലം കൺസോർഷ്യം ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കമ്പോസ്റ്റ് വേഗത്തിലാക്കുന്നതിന്, ബയോഗ്യാസ് പ്ലാന്റിലെ ബഹുരാഷ്ട്ര കുട്ടികൾക്കും അവരുടെ ധാർമ്മിക ദൂഷണത്തിനുമെതിരായുള്ള പ്രതി സൃഷ്ടിക്കാൻ വേണ്ടി ശാസ്ത്ര സാഹിത്യ ബന്ധത്തും IRTCയും ആദ്യകാലം കണ്ടെത്തുന്നത്. അതിന്റെ ഭാഗമായാണ് ബഹുരാഷ്ട്ര കുട്ടികൾ ഏറ്റവും അധികം കേരളത്തിന്റെ വിപണിയിൽ ഇടപെടുന്ന സോപ്പ് നിർമ്മാണ മേഖലയിൽ തുടങ്ങാൻ IRTC തീരുമാനിക്കുന്നത്. സോപ്പ് നിർമ്മാണ പരിശീലനവും സോപ്പ് കിറ്റുകൾ തയ്യാറാക്കി കേരളത്തിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഒരു വർഷം ഏകദേശം 1 ലക്ഷത്തോളം കിറ്റുകൾ നാട്ടിൻപുറത്ത് പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ പ്രചരിപ്പിക്കുന്നു. അതുവഴി ഒരു കിറ്റിൽ 20 സോപ്പ് വെച്ചാണെങ്കിൽ 20 ലക്ഷം സോപ്പുകൾ കുട്ടികൾക്ക് ബദലായി കേരളത്തിൽ പ്രചരിപ്പിക്കുവാൻ TPCക്ക് സാധിക്കുന്നു. സമത എന്ന് പറയുന്ന ഒരു ബ്രാൻഡും പരിഷത്ത് പ്രൊഡക്ഷൻ സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. സമത എന്ന ബ്രാൻഡിലാണ് ഇതെല്ലാ ഉൽപ്പന്നങ്ങളും പ്രചരിപ്പിക്കുന്നത്. ടോയ്ലറ്റ് ഉൽപ്പന്നങ്ങൾ കൂടാതെ ചൂടാറാപ്പെട്ടി ഗ്രാമീണ സാങ്കേതിക വിദ്യാ വികസനത്തിന്റെ ഭാഗമായുള്ള റൂറൽ എഞ്ചിനീയറിംഗ് സെന്റർ, സമത വില്ലേജ് കാർഷിക മേഖലയിലെ ഇടപെടലിന് വേണ്ടി സമത വില്ലേജ് എന്ന സംവിധാനങ്ങളും പ്രൊഡക്ഷൻ സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു.
2018 വലിയ ഒരു വെള്ളപ്പൊക്കം നമ്മളെ ബാധിച്ചു. അത് കേരളത്തിൽ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. ഐആർടിസിക്ക് പ്രളയാനന്തര കേരളത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നതാണ്. കാരണം നമുക്ക് ഇവിടെ വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഡിവിഷൻ നമുക്കിവിടെ ഉണ്ട്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഒരു ഡിവിഷനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ ആ ദുരന്തത്തിനെ നമുക്ക് കുറയ്ക്കാൻ എന്ത് ചെയ്യണം, പ്രാദേശിക തലത്തിൽ ഏത് തരത്തിൽ ആസൂത്രണം ചെയ്യണം, രൂപരേഖ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഐആർടിസി. പ്രളയാനന്തര കേരളത്തിൽ ഊർജ്ജ സംരക്ഷണം, പ്രകൃതിവിഭവ സംരക്ഷണം, തുല്യനീതി തുടങ്ങിയവയിലൂന്നിയ വികസന പ്രവർത്തനങ്ങൾക്കും സാമൂഹിക ഉത്തരവാദിത്തമുള്ള ഗവേഷണത്തിനും നേതൃത്വം നൽകുന്നതിൽ ഐആർടിസിക്ക് വലിയ പങ്കാണ് വഹിക്കാനുള്ളത്.